ഈ സദസ്സിലുള്ളതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാര്, പട്ടിമത്തത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, എറണാകുളത്തുള്ള സഹോദരി, പഠിച്ചു വെക്കേണ്ട പാഠമാണ് നമുക്കിന്ന്. മരണത്തെ കുറിച്ച് ചിന്തയുണ്ടോ? ഖബറിനെ കുറിച്ച് ഭയപ്പാടുണ്ടോ? ആർദി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് അടുത്ത ദിവസം ചെല്ലേണ്ടതാണ്, നിന്റെ ശരീര ഭാഷയെന്നുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ സിനിമ കാണാൻ നീ ഇറങ്ങി തിരിക്കുമോ? ഉണ്ടെങ്കിൽ റിലീസിന്റെ പടങ്ങൾ കൃത്യമായി കാണാൻ നീ പോകുമോ? ഉണ്ടെങ്കിൽ ഇഷാമകരുമിന്നിടയിൽ സീരിയൽ കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് കാമുകരമായി വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, മെസ്സഞ്ചറിലൂടെ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കുമോ? ഇല്ല 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 ഇല്ല. നിനക്ക് മരണത്തെ കുറിച്ചുള്ള ഭയപ്പാടില്ല, നിനക്ക് ഖബറിനെ കുറിച്ചുള്ള ഭയപ്പാടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഖബർ കേൾക്കുമ്പോ വാവിട്ട് കരയാനുള്ള കാരണം ഉസാബാ, ഖബറിൽ ഞാൻ ഒറ്റക്കാണ് ഒറ്റക്കാണ്. അതുപോലെ ഒരു രംഗം എന്റെ ജീവിതത്തിൽ വരൂല, ഖബറിൽ ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, ഖബറെന്ന് കാണുമ്പോൾ കരയുന്നത്, ഖബർ കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ തങ്ങളെ തന്നെ ഏത് മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കിയാലും ഖബറിന്റെ സമീപത്ത് ഒന്നുകൊണ്ട് വിളിച്ചു പാടുകയാണ്, ഫയം തൻജു മിൻഹാ തൻജു മിൻ ദി അലീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ, ഖബറിൽ ഏകാന്തരായി ജീവിക്കുന്ന സഹോദര, ഏകാന്തരായി കഴിയുന്നതായ ചെറുപ്പക്കാര, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടെങ്കിൽ, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ, അതിൽ മുങ്കര നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മതിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ, നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ അമലുകളും നീ രേഖപ്പെടുത്തണ എന്ന് പറയുമ്പോ, കഫം പൊടിയിലേക്ക് ഉമനീർ വിരൽ മുക്കിക്കൊണ്ട് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, എല്ലാ വർണ്ണമായ വിപത്തുകളിൽ നിന്ന് നാശങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾ കടന്നു വരുമ്പോ, മുങ്കരടെ കീറെ കടന്നു വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ, എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നതായ വ്യക്തിയാണോ? റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് തിന്മതിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ, കഫം പുടയിലേക്ക് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകൾ രേഖപ്പെടുത്തി വെച്ചവനാണോ? നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹുവിൻ റസൂല് പറഞ്ഞത്, സഹാബാ മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളാ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രംഗം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി